ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ചില കാഴ്ചകൾ 20 വർഷം മുമ്പ് 2000 ആണ്ടിൽ ഞങ്ങൾ പറമ്പുകുളത്ത് പോയപ്പോൾ റെക്കോർഡ് ചെയ്ത കാഴ്ചകളാണ്. ഇന്ത്യയിലെ തെക്കേ പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി ആനമല ഭാഗത്തെ ഒരു സംരക്ഷിത പരിസ്ഥിതി പ്രദേശമാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമെന്ന് മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്നു. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയും എൻഡമിസവുമുള്ള ലോകത്തിലെ പ്രധാന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ് പറമ്പിക്കുളം. വന്യജീവികളുടെ സമൃദ്ധിയും പ്രകൃതി ഭംഗിയും പരിഗണിച്ചാൽ പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം. ഏകദേശം 390 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 250 ൽ പരം ചതുരശ്ര കിലോമീറ്റർ ബഫർ പ്രദേശവും ഉൾപ്പെടുന്ന 643 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ പറമ്പിക്കുളം 2009 ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടു. 2000 ആണ്ടിൽ ഞങ്ങൾ പറമ്പിക്കുളത്ത് പോകുമ്പോൾ ഇതൊരു കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴയകാല VHS കാംകോർഡറിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഈ ഒരു വീഡിയോ വളരെ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടി അത് റിട്രീവ് ചെയ്യാനായിട്ട് സാധിച്ചു. പഴയ റെക്കോർഡിംഗ് ആയതിനാൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, എന്നാൽ അതിൽ ഉള്ളത് നല്ല കാഴ്ചകൾ മാത്രം. വളരെയേറെ മൃഗങ്ങളെ കാണാൻ സാധിച്ച യാത്രയിൽ, 2 ദിവസം അവിടെ താമസിച്ച യാത്രയിൽ, അതിൽ നിന്നുള്ള നല്ല കാഴ്ചകൾ മാത്രം ഞങ്ങളിവിടെ ഷെയർ ചെയ്തു. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഈ വനങ്ങൾ സുങ്കം ഫോറസ്റ്റ് റിസർവ്, പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവ് എന്ന രണ്ട് വ്യത്യസ്ത ഭരണ യൂണിറ്റുകൾക്ക് കീഴിലായിരുന്നു. 1962 പറമ്പിക്കുളം ഫോറസ്റ്റ് റിസർവിൽ നിന്ന് ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ ഡിവിഷൻ രൂപീകരിച്ചു. പിന്നീട് സുങ്കം ഫോറസ്റ്റ് റിസർവ് പറമ്പിക്കുളം വന്യജീവി സങ്കേതമായി സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് 1973 ഇത് ഇതിനകം നിലവിലുള്ള സങ്കേതവുമായി ലയിച്ചു. ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് പറമ്പിക്കുളം. വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും സമൃദ്ധി കണക്കിലെടുത്ത് അതിനെ പ്രകൃതിയുടെ സ്വന്തം വാസസ്ഥലമെന്ന് വിളിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും വൃക്ഷലതാദികളും സന്തുലിതമായ ഒരു ആവാസ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു. വന്യജീവി സങ്കേതത്തിൽ മനുഷ്യനിർമ്മിത 3 ജലസംഭരണികളുണ്ട്. പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം എന്നിവയാണ്. തൂവയാർ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ജലം ഈ ജലാശയങ്ങളിൽ ഒന്നിലേക്കൊഴുകും. 7 പ്രധാന താഴ്വരകളും 3 പ്രധാന നദികളും ഉണ്ട് ഇവിടെ: പറമ്പിക്കുളം, ഷോളയാർ, തേക്കടി. കരപ്പാറ നദി, കുരിയാർക്കുട്ടി നദി എന്നിവയും ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കും. പറമ്പിക്കുളത്തെ ജന്തുജാലം ഈ വന്യജീവി സങ്കേതത്തിൽ മൃഗങ്ങളുടെ വൈവിധ്യമാർന്ന 39 ഇനം സസ്തനികൾ, പലവിധത്തിലുള്ള ഉഭയജീവികൾ, 250 ൽ പരം പക്ഷികൾ, പലതരം ഉരഗങ്ങൾ, ജലത്തിലെ മത്സ്യങ്ങൾ, പ്രാണികൾ, ചിത്രശലഭങ്ങൾ എന്നിവയും സമ്പന്നമാണ്. നിറയെ കാട്ടുപോത്തുകൾ അധിവസിക്കുന്ന ഈ പറമ്പിക്കുളത്തെ വന്യജീവി വിദഗ്ധർ കൂറ്റൻ കാട്ടുപോത്തുകളുടെ സംസ്ഥാന തലസ്ഥാനം എന്നും വിളിക്കുന്നു. നമ്മൾ നേരിട്ട് അങ്ങനെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സന്നദ്ധിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനിപ്പോൾ 2 പ്രാവശ്യമാണ് വരാൻ പോകുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഈ പറന്നു കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കാട്ടുപോത്ത്. കാട്ടുപോത്തുണ്ട്, അതിനോടൊപ്പം ആനയുണ്ട്.
പക്ഷേ നമ്മൾ അതാത് സമയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് കാട്ടുപോത്ത്. കാട്ടുപോത്ത് ഒത്തിരി കണ്ടു, അവരെ മാവ് മാന് പക്ഷെ ഞങ്ങൾ കാണാത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിയെ കണ്ടിട്ടില്ല, കരടിയെ കണ്ടിട്ടില്ല, ഇവിടെ പിന്നെ പിന്നെ കരിപ്പുറം നമ്മളിന്നലെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അല്ല നമുക്കതൊന്ന് ചെയ്യാമല്ലോ, ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ആനകളോ അല്ലെങ്കിൽ ഇവിടുത്തെ കാട്ടുപോത്തോ ഒന്നും ഒരു ഒരു മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അതുപോലെ മനുഷ്യരെ ശല്യപ്പെടുത്തിയത് കംപ്ലീറ്റ് ശല്യമുള്ളതാണ്. പക്ഷെ നമ്മൾ അവരെ ശല്യപ്പെടുത്തിയാൽ മാത്രം നമ്മളെ ശല്യപ്പെടുത്തും. അനേകതരം വൃക്ഷങ്ങളാൽ സമ്പന്നമായ പറമ്പിക്കുളത്ത് പ്രധാനമായും തേക്ക്, വേപ്പ്, ചന്ദനം, റോസ് വുഡ് എന്നിവയാണ് കൂടുതൽ കാണപ്പെടുന്നത്. എക്കാലത്തെയും പഴക്കം ചെന്ന തേക്ക് വൃക്ഷം കന്നിമാര തേക്ക് ഇവിടെ നിലവിലുണ്ട്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കന്നിമാര തേക്കിൻ്റെ തേക്ക് മരത്തിൻ്റെ കീഴിലാണ്. ഏകദേശം 450 വർഷം പഴക്കമുണ്ട് ഈ മരത്തിനെന്ന് പറയപ്പെടുന്നു. ഇവിടുള്ള ഈ കന്നിമാര തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരമാണ്. ഏകദേശം 40 മീറ്റർ ഉയരവും 7 മീറ്ററിൽ കൂടുതൽ ചുറ്റളവും ഈ വൃക്ഷത്തിനുണ്ട്. 1994-95 കാലഘട്ടത്തിൽ മഹാവൃക്ഷ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഈ മരത്തിന്. ഈ മരം മുറിക്കാൻ ശ്രമിച്ചപ്പോൾ സ്ഥലത്ത് നിന്ന് രക്തം പുറത്തേക്ക് വന്നതായി പ്രദേശവാസികൾ പറയുന്നു. അതിനുശേഷം പറമ്പിക്കുള ആദിവാസി ഗോത്രവർഗക്കാർ ഇതിനെ കന്യക മരം ആയി ആരാധിക്കാറുണ്ട്. പറമ്പിക്കുളത്ത് താമസത്തിനായി ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറമ്പിക്കുളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്, www.parambikulam.org. നിങ്ങളുടെ താമസിനായി വെബ്സൈറ്റിൽ കൂടി ബുക്ക് ചെയ്യാനുള്ള ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ വീഡിയോയിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. കേരള വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിവിധ തരം പാക്കേജുകളും താമസ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്കിവിടെ വനത്തിനുള്ളിൽ പ്രകൃതി ആസ്വദിച്ച് ക്യാമ്പ് ചെയ്യാവുന്നതാണ്. കാടിൻ്റെ അനുഭവങ്ങളും കാഴ്ചകളും ശുദ്ധമായ പ്രകൃതിദത്തമായ ഒരു സവിശേഷ അനുഭവമാണ്. ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നത് എപ്പോഴും രസകരമാണ്. അതിനാൽ ഈ സങ്കേതത്തിൽ പലതരത്തിലുള്ള ക്യാമ്പിംഗ് പദ്ധതികൾ വനം വകുപ്പ് വന്യജീവി സ്നേഹികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. രണ്ടായിരത്തി 2 സ്വദേശികളായ ജനങ്ങളുടെയും ആദിവാസി ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി പരിമിത രീതിയിലുള്ള ഇക്കോ ടൂറിസം സംഘടിപ്പിക്കാൻ തുടങ്ങി. പരിസ്ഥിതിക്ക് ദോഷം വരാത്ത ഇക്കോ ടൂറിസം സംരംഭങ്ങളിലേക്കാണ് വനം വകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഇക്കോ ടൂറിസം പ്രോഗ്രാമുകൾ ഒരു വലിയ വിജയമായി തീരുകയും സ്വദേശികളായ ജനങ്ങൾക്ക് പ്രയോജനകരമായി തീരുകയും ചെയ്തു. പറമ്പിക്കുളത്തേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം? പാലക്കാട് നിന്ന് 90 കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്ന് 100 കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്ന് 42 കിലോമീറ്ററും യാത്ര ചെയ്താൽ പറമ്പിക്കുളം എത്തിച്ചേരാം. എന്നാൽ തമിഴ്നാട് വനം വകുപ്പിൻ്റെ കീഴിലുള്ള ആനമല ടൈഗർ റിസർവിലെ സേതുമട ചെക്ക് പോസ്റ്റ് വഴി മാത്രമേ ഇവിടേക്ക് പ്രവേശനം സാധ്യമാകൂ. ഈ ചെക്ക് പോസ്റ്റിൽ കൂടെ കടന്ന് യാത്ര ചെയ്ത് വീണ്ടും കേരള ചെക്ക് പോസ്റ്റിലെത്തി പറമ്പിക്കുളത്തേക്ക് പ്രവേശിക്കാം. കേരളത്തിൻ്റെ അതിർത്തിയിൽ നിങ്ങൾക്ക് പ്രവേശന ഫീസ് നൽകേണ്ടതുണ്ട്. ബസ് യാത്ര പറമ്പിക്കുളത്ത് ദിവസേന 3 ബസ് യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതിൽ 2 പൊള്ളാച്ചിയിൽ നിന്ന് 6:15 3:15 ആരംഭിക്കുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് സർവീസും മറ്റൊന്ന് പാലക്കാട്ട് നിന്ന് ആരംഭിക്കുന്ന KSRTC ബസ്സുമാണ്. അപ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ പറമ്പിക്കുളം കടുവ സങ്കേതത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ദിസ് ഈസ് ബിജോ വർഗീസ് സൈനിങ് ഓഫ്.
താങ്ക് യു ആൻഡ് ബൈ.